മലങ്കര കാത്തലിക് ടി വിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഹൃദയപൂർവം അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയോസ് പിതാവാണ്. കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന വിഷയത്തിൽ ഊന്നിയാണ് സഭയുടെ ദ്വിതീയ അസംബ്ലി നടത്തപ്പെട്ടത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദ്വിതീയ അസംബ്ലി നടന്നത് കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന വിഷയത്തെ മുൻനിർത്തിയാണ്. സഭയുടെ ഈ അസംബ്ലിയുടെ മുന്നൊരുക്കങ്ങൾക്കായി ഒരു നയരൂപീകരണ രേഖ തയ്യാറാക്കുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസ് ചുമതലപ്പെടുത്തിയത് അഭിവന്യ യൗസേബിയസ് പിതാവിനെയാണ്. സഭയ്ക്ക് കുടുംബങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയാണ് അഭിവന്യ തിരുമേനി. പിതാവ് യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. കൃപ നിറയുന്ന കുടുംബങ്ങൾ നമ്മുടെ സഭയിൽ ഒരു അടുത്ത കാലത്ത് നമ്മുടെ ആളുകളും നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ പെട്ടെന്ന് ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു വിഷയത്തിൽ നിന്ന് ഒരല്പം നമ്മൾ മാറിപ്പോയോ എന്നൊരു സംശയം. വേണ്ട രീതിയിൽ നമുക്ക് ഈയൊരു ആഗ്രഹിച്ച കാര്യത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പുറപ്പാട് ആരംഭിച്ചപ്പോഴാണ് ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം വന്ന് പെട്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുവിശേഷകയായ മലങ്കര സഭയിൽ നിന്ന് കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്നൊരു വിഷയത്തിലേക്ക് രണ്ടാമത്തെ അസംബ്ലി ചിന്തിക്കാൻ ആരംഭിച്ചപ്പോൾ അതിനൊരു രൂപരേഖ തയ്യാറാക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ പരിശുദ്ധ സുനഗദോസ് പിതാവിനെയാണ് ഔദ്യോഗികമായിട്ട് ചുമതലപ്പെടുത്തിയത്. ഈ ഒരു രൂപരേഖ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ഒരു ഡോഗ്മ ഉണ്ടാകുക എന്നതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്രമീകരണങ്ങൾ നമ്മുടെ സഭയിൽ കൂടുതലായി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായ ആശയങ്ങൾ. കൃപ നിറയുന്ന കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങളും സ്വപ്നങ്ങളും ഒന്ന് പറഞ്ഞു തരാം. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ രണ്ടാമത്തെ അസംബ്ലിയുടെ പ്രമേയമായി തിരഞ്ഞെടുത്ത വിഷയമാണ് കുടുംബം. അസംബ്ലി നമ്മൾ പൂർത്തിയാക്കി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ ഒരു പകർച്ചവ്യാധിയുടെ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച ഒരു തീവ്രതയിൽ ആ ഒരു വിഷയത്തിൻ്റെ വ്യാപനം ബോധവൽക്കരണം നടത്തുന്നതിന് തടസ്സങ്ങളുണ്ടായി. തീർച്ചയായും ഈ ഒരു പ്രയാസങ്ങളൊക്കെ മാറി ഈ ഒരു വിഷയത്തിൽ കൂടുതലായി ഊന്നിക്കൊണ്ട് അടുത്ത ഏതാനും വർഷങ്ങൾ സഭയുടെ ചൈതന്യം, സഭാമക്കളുടെ വിശ്വാസ രൂപീകരണമൊക്കെ ഈ ഒരു തലത്തിൽ കൂടുതൽ ശക്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അച്ഛൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പശ്ചാത്തലം, ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ അതിന് പ്രചോദനമായ അല്ലെങ്കിൽ ഈ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് പിന്നിലുണ്ടായിരുന്ന യാഥാർത്ഥ്യങ്ങൾ. കുടുംബം എക്കാലവും അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രമേയമാണ്. കാരണം നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു വാക്ക് തന്നെ കുടുംബമാണ്. അത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തെ, ഒരു സമൂഹ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അതിനെ രൂപീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നാം ഇന്ന് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏറ്റവുമധികം ആഘാതമേൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനം കുടുംബമാണ്. സംഘാതമായി കുടുംബത്തെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്ന് ദൃശ്യമാണ്. അത് പരമ്പരാഗതമായ കുടുംബ മൂല്യങ്ങളെ, കുടുംബങ്ങളെന്നും വിലമതിച്ചിരുന്ന നന്മകളെ ഒക്കെ തകർക്കുവാൻ തന്നെ ആ ഒരു ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം പ്രത്യയശാസ്ത്രങ്ങളും സംഘങ്ങളും ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷണം സഭയുടെ ഒരു പ്രധാനപ്പെട്ട
ഉത്തരവാദിത്വമാണ് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ ഉണ്ടായ പശ്ചാത്തലം. കുടുംബം രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമാണ്, സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണ്. സഭയിൽ നമ്മൾ കുടുംബത്തെ ഗാർഹിക സഭയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒരു വ്യത്യാസം ഇവിടെയില്ലേ? അതായത് രാഷ്ട്രത്തിൻ്റെ പരിച്ഛേദം കുടുംബത്തിലാണ് എന്ന് നമ്മളെങ്ങും പറയില്ല. എന്നാൽ സഭയുടെ പരിച്ഛേദം അതിൻ്റെ ഒരു ആത്മീയ അടിത്തറ നമ്മൾ കുടുംബത്തിൽ കാണുന്നുണ്ട്. സെക്കുലർ വേൾഡ് കുടുംബത്തെ നിരീക്ഷിക്കുന്നതും സഭ നിരീക്ഷിക്കുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം പിതാവൊന്ന് പറഞ്ഞു തരുമോ? സഭ കുടുംബത്തെ അടിസ്ഥാനപരമായി ഒരു ആത്മീയ യാഥാർത്ഥ്യമായിട്ടാണ് കാണുന്നത്. അവിടെയാണ് ഈ വ്യത്യാസം. കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ആരംഭം നമുക്കറിയാം വിവാഹമാണ്. വിവാഹത്തെക്കുറിച്ച് സഭയ്ക്ക് വളരെ ഉദാത്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. വിവാഹം രണ്ട് വ്യക്തികൾ പരസ്പരം ആരംഭിക്കുന്ന ഒരു യൂണിയൻ എന്നുള്ളതൊക്കെ ഉപരിയായിട്ട് ഇത് ഒരു കൂതാശയായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. അതായത് വിശ്വാസത്തിൻ്റെ അഗാധതയിൽ സ്വീകരിക്കേണ്ട ഒരു ദൈവദാനമായിട്ടാണ് വിവാഹത്തെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുടുംബത്തെ കാണുന്നതും സഭയുടെ കാഴ്ചപ്പാടിൽ കുടുംബത്തെ കാണുന്നതുമുള്ള വ്യത്യാസം, അതിൻ്റെ അടിസ്ഥാനം ഈ വിശ്വാസത്തിൻ്റെ മാനമാണ്. വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് വിവാഹം എന്ന കൂതാശ രണ്ട് വ്യക്തികൾ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം ദൈവം ദാനമായി നൽകുന്നു. ഈ ദാനം വിശ്വാസത്തിൻ്റെ അഗാധതയിൽ രണ്ട് വ്യക്തികൾ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് വിവാഹത്തെ നമ്മൾ കാണുക. അപ്പോൾ കുടുംബത്തിൻ്റെ സമാരംഭം തന്നെ വിശ്വാസത്തിൻ്റെ അഗാധതയിൽ നിന്നാണ്. പിന്നെ കുടുംബജീവിതത്തിൽ മുഴുവൻ ഈ വിശ്വാസത്തിൻ്റെ മാനത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രം കുടുംബങ്ങളെ പരിപാലിക്കാനായിട്ട് ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം ഈ മേഖലകളൊക്കെ, അല്ലെങ്കിൽ തൊഴിൽ, അവിടെ വരുമാനം കൊണ്ടുവരിക, കുടുംബങ്ങളെ ഭദ്രമാക്കാൻ, സാമ്പത്തികമായി ഭദ്രമാക്കാൻ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ സഭ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആത്മീയ സാഹചര്യങ്ങളുടെ രൂപീകരണമാണല്ലോ. ആ ആത്മീയ സാഹചര്യങ്ങളുടെ രൂപീകരണം നൽകുന്നതിൽ ഇനി കൂടുതലായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്തെല്ലാമായിരിക്കും? സത്യത്തിൽ കുടുംബത്തെ സഭ സമീപിക്കേണ്ടത് അതിൻ്റെ സമഗ്രതയിലാണ്. അപ്പോൾ അവിടെ ആത്മീയമായ തലമുണ്ട്, ഭൗതികമായ തലമുണ്ട്, സാമൂഹികമായ തലമുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു സമീപനമാണ് കുടുംബത്തോടെ സഭ അവലംബിക്കേണ്ടത്. തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ ആത്മീയതയാണ് നമ്മുടെ പ്രധാന ഊന്നൽ. കുടുംബത്തെ നമ്മൾ സഭയുടെ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇപ്രകാരം വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അതായത് കുടുംബം ഒന്നാമതായി സ്നേഹത്തിൻ്റെ ഭവനമാണ്. കുടുംബം ജീവൻ്റെ ഉറവയാണ്. കുടുംബം വിശ്വാസത്തിൻ്റെ പഠനശാലയാണ്. അപ്പോൾ ഈ സ്നേഹവും ജീവനും വിശ്വാസവും സവിശേഷമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന, പരിപാലിക്കപ്പെടുന്ന, അനുഭവവേദ്യമാക്കുന്ന ഒരു പുണ്യ ഇടമാണ് കുടുംബം എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ഈ തലങ്ങളിലാണ് സഭയുടെ കുടുംബത്തോടുള്ള സമീപനത്തിൽ ഊന്നൽ ഉണ്ടാകേണ്ടത്. സഭയുടെ സമീപനം കൃത്യമായും പിതാവത് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ സഭയുടെ മാത്രമല്ല, എല്ലാവരും പുലർത്തേണ്ട ഒരു സമീപനമാണ്. കാരണം ഇത് മറ്റേതെങ്കിലും ഒരു മതവിശ്വാസമോ മറ്റേതെങ്കിലും ഒരു ആചാരമോ സംസ്കാരമോ ഉപേക്ഷിക്കുന്നതോ നിരാകരിക്കുന്നതോ ആയൊരു സമീപനമല്ല സഭയുടേത്. പക്ഷേ എന്നാൽ വേദനാജനകമായ കാര്യം, നമ്മുടെ പൊതുസമൂഹം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന ഒരൊറ്റ കാരണം കൊണ്ട് സഭ ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നതിനാൽ പൊതുസമൂഹത്തിൽ ഇത് സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതാണ്
തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്ന സങ്കീർണതകൾ ധാരാളമുണ്ട്. അതിവിടെ അച്ഛൻ പറഞ്ഞതുപോലെ വർഗീയതയുടെയും ആവശ്യമില്ലാത്ത വിവേചനത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങളും അതിൻ്റെ ആ നന്മയിൽ ഉൾക്കൊള്ളുവാൻ തടസ്സമായി നിൽക്കുന്ന പല ഘടകങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ബോധ്യമാണ്, ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. നമ്മൾ ഈ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ ഈ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു പക്ഷേ നമ്മൾ ഒരു കുടുംബത്തിൽ പാലിക്കപ്പെടേണ്ട സ്നേഹത്തിൻ്റെ തീവ്രത, കുടുംബത്തിൽ പുലർത്തേണ്ട ജീവനോടുള്ള ആദരവ്, കുടുംബത്തിൽ അഭ്യസിക്കേണ്ട വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വർഗീയമായി ചിന്തിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ നമ്മുടെ വിശ്വാസവും സത്യവും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ളതാണ്. ആ ഒരു കർത്തവ്യത്തിൽ നമുക്ക് പിന്നോക്കം പോകുവാൻ സാധിക്കത്തില്ല. അന്നേരം പിതാവേ, അടുത്ത ഒരു സംശയം, അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു പ്രവാചക ദൗത്യം കുറേ കൂടെ ശക്തമായി ചെയ്യുന്നില്ല എന്ന് പിതാവിന് തോന്നിയ ഒരു സാഹചര്യമുണ്ടോ? നമ്മൾ ഭയപ്പെട്ട് പുറകോട്ട് പോകുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ കുടുംബത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ ബോധ്യത്തിലും ഈ സമർപ്പണത്തിലും നമുക്ക് അല്പം പോലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല. മാനുഷികമായ ബലഹീനതകൾക്കൊണ്ടൊക്കെ ഒരു പക്ഷേ നമ്മൾ നിർവഹിക്കേണ്ട ഒരു ബോധവൽക്കരണവും നമ്മൾ നിർവഹിക്കേണ്ട ഒരു സമർപ്പണവും പലപ്പോഴും അതിൻ്റെ പൂർണ്ണതയിലും അതാഗ്രഹിക്കുന്ന സമഗ്രതയിലും ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ചില കോംപ്രമൈസസിനൊക്കെ ചിലപ്പോൾ നമ്മൾ വിധേയരാകാറുണ്ട്. ഞാൻ നിരസിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു തലത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നാം ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടിൽ, കുടുംബം തകർന്നാൽ മനുഷ്യകുലം തകരും, സമൂഹം തകരും. ഒരു വലിയ വിപത്ത് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ കുടുംബ മൂല്യങ്ങൾക്ക് വല്ലാത്ത ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റേതായ പരിണിത ഫലങ്ങൾ ഇപ്പോഴേ അവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഭാജീവിതത്തിലും നമ്മുടെ ക്രൈസ്തവ സമർപ്പണത്തിലും ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജപാലന ദൗത്യമായി പരിഗണിച്ച് നിർവഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഒരു കാര്യം ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് പോവുകയാണ്. പിതാവ്, ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഫോക്കസ് ഒരല്പം കുടുംബത്തിന് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ അതുകൊണ്ട് അത് എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ള ഒരു ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ടോ? അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ ധ്വനി എനിക്ക് മനസ്സിലായി. ഞാൻ വിശ്വസിക്കുന്ന ഒരു വൈദികൻ്റെ പ്രധാനപ്പെട്ട അജപാലന ധർമ്മം കുടുംബത്തോടുള്ള അജപാലന ധർമ്മമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യമൊക്കെ ഒരുപക്ഷെ ഒരു വൈദികൻ്റെ അജപാലന ദൗത്യം ഈ പറഞ്ഞൊരു തീവ്രതയിൽ നിർവഹിക്കുന്നതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫോക്കസിൻ്റെ വ്യത്യാസം, അതായത് എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ദൗത്യം കുടുംബത്തിലുള്ള അജപാലന ദൗത്യമാണ്. ബാക്കി സ്ഥാപനങ്ങളും മറ്റ് സഭയിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ കുടുംബത്തോടുള്ള അജപാലന ദൗത്യമായി പരിഗണിക്കുമ്പോൾ ആപേക്ഷികമാണ്. അത് എനിക്ക് തോന്നുന്നു അല്പം നമ്മൾ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മുടെ സമീപനങ്ങളിലേക്ക് തന്നെ വരാം. അപ്പം നമ്മളിനിയും കുടുംബങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ എവിടെയെല്ലാമാണ് ഇനി ആ ശ്രദ്ധ കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹവും ആധുനിക വാർത്താവിനിമയ സാധ്യതകളും ആശയവിനിമയ സാധ്യതകളുമൊക്കെ സംജാതമാക്കിയിരിക്കുന്ന പ്രത്യേക ഒരു പശ്ചാത്തലത്തിൽ ധാരാളം തലങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുടുംബ മൂല്യങ്ങൾ ഉറപ്പിക്കുവാനുള്ള നമ്മുടെ ഒരു
പ്രത്യേകമായ ശ്രദ്ധ. ഉദാഹരണത്തിന്, ഇന്ന് ധാരാളം കുടുംബ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. വിവാഹത്തെക്കുറിച്ച് തന്നെ നമുക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ധാരണകളൊക്കെ പുനർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ആജീവനാന്ത സമർപ്പണം എന്ന രീതിയിൽ വിവാഹത്തെ മനസ്സിലാക്കിയിരുന്നൊക്കെ. ഇന്ന് സെയിം സെക്സ് മാരേജസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിയമസാധ്യതയോടുകൂടെ തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആവശ്യമില്ലായ്മയെക്കുറിച്ച് വലിയ വർത്തമാനങ്ങൾ നടക്കുന്നു. എന്തിന് വിവാഹം? രണ്ട് വ്യക്തികൾ എന്തിന് ഇപ്രകാരം ഒരു സമർപ്പണത്തിലേക്ക് ഏർപ്പെടണം? കൺവീനിയൻ്റ് കോഹാബിറ്റേഷൻ, സൗകര്യപൂർവ്വം ഒന്നിച്ച് താമസിക്കുന്നതൊക്കെ പോലെ. ഇനി കുഞ്ഞുങ്ങളുടെ ആവശ്യകത, ഇന്ന് കുഞ്ഞുങ്ങളൊരു ഡിസ്റ്റേബൻസാണ്, ഒരു ശല്യമാണെന്ന് പോലും കരുതുന്ന കുടുംബാങ്ങളുണ്ട്, വ്യക്തി മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭയാനകമായ അവസ്ഥാവിശേഷം സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു സഭയ്ക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? നമ്മൾ ഈ പെരന്നിയൽ വാല്യൂസ്, നമ്മളിത് വീണ്ടെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മൾ ഈ ഒരു സ്വാധീനത്തിൽ വല്ലാതെ ഉലയുന്ന ഒരു സമയമായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വന്നതെങ്കിലും നമ്മുടെയൊക്കെ രാജ്യത്ത് വളരെ പെട്ടെന്നാണ് വ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെയും നമ്മൾ പിതാവ് പറഞ്ഞ പോലെ ഈ വാല്യൂസ്, ഫാമിലി വാല്യൂസ് നമ്മുടെ ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുക എന്ന് പറയുന്ന പരമപ്രധാനമായ അതിൻ്റെ ഒരു ടോപ്പ് പ്രയോറിറ്റി അതാണല്ലോ അവിടെ. അപ്പോൾ അടുത്തത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ വരുമ്പോൾ കുടുംബങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക, കുടുംബങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക, കുടുംബങ്ങൾ ദൈവവചനം വായിക്കുക, അങ്ങനെ വേറൊരു ലെവലിലേക്ക് പോകുന്നു. ഇത് ബാലൻസ് ചെയ്യാതെ, ഇത് പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്യാതെയും പോകുന്നുണ്ടോ? ചെറുതും വലുതുമായ ധാരാളം അജപാലന സമീപനങ്ങൾ, ശ്രദ്ധ നമുക്കാവശ്യമുണ്ട്. അച്ഛനെ പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥ വിശ്വാസ പരിശീലനമാണ്. അത് ഈ കുടുംബത്തെ സംബന്ധിച്ച വിശ്വാസ പരിശീലനം. അപ്പോൾ രണ്ട് വ്യക്തികൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനാവശ്യമായ വിശ്വാസത്തിൻ്റെ വെളിച്ചം അവർക്കാവശ്യമാണ് ഈ പ്രവേശിക്കുന്ന മുമ്പ് തന്നെ. ഉദാഹരണത്തിന്, നമ്മൾ പ്രീ മാരിറ്റൽ പ്രീ മാരേജ് കോഴ്സസ് നടത്താറുണ്ട്. അതൊക്കെ പലപ്പോഴും ഫോർമാലിറ്റി ആയിട്ട് അങ്ങ് പരിമിതപ്പെട്ടു പോകുന്നു. ഇതൊക്കെ കുറേ കൂടെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട സമയമായി. പലപ്പോഴും നമ്മുടെയൊക്കെ വിവാഹങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റൻറ്റ് മാരേജസാണ്. രണ്ട് പേര് എത്ര ലാഘവ ബുദ്ധിയോടുകൂടി എത്ര പെട്ടെന്നാണ് ഒരു ആജീവാനന്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയൊക്കെ സഭ ബോധപൂർവം ശ്രദ്ധയോടുകൂടി ഈ ഒരു പ്രിപ്പറേഷൻ്റെ പ്രാധാന്യം അല്പം കൂടെ അടിവരയിട്ട് പറയണം. ഒരു കാര്യം, അതുപോലെ തന്നെ കുടുംബജീവിതത്തെ ബലപ്പെടുത്തുവാനുള്ള എല്ലാ തലങ്ങളിലും നമ്മുടെ അജപാലന ശ്രദ്ധ ചെന്നെത്തണം. അത് പ്രാർത്ഥനയും കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ തലവും മക്കളെ പരിശീലിപ്പിക്കുന്ന, മക്കളെ വളർത്തുന്ന തലവും കുടുംബാംഗങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചോയ്സും, ഇവിടെയെല്ലാം സഭയുടെ മൂല്യാധിഷ്ഠിതമായ സ്വാധീനത്തിൻ്റെ ആവശ്യമുണ്ട്. പിതാവ്, ഈ ഇൻസ്റ്റൻറ്റ് മാരേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കോവിഡ് കാലത്ത് നമ്മുടെ പല പള്ളികളിലും, ഇപ്പം ഞാനിരിക്കുന്ന ദേവാലയത്തിൽ പോലും സംഭവിച്ചതാണ്, ചെറിയൊരു ഷോർട്ട് പീരീഡ് ലീവ് എടുത്ത് ചെറുപ്പക്കാർ നാട്ടിലേക്ക് വരുന്ന, ഒരു വിവാഹത്തിന് വേണ്ടി വരികയാണ്, ഇല്ലെങ്കിൽ ഇതിനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ അവർ വരുന്നു, ആ ക്വാറൻറ്റൈൻ പീരീഡ് കഷ്ടിച്ച് കഴിയുന്നു, തൊട്ടടുത്ത ദിവസം വിവാഹം ഉറപ്പിച്ച് വിവാഹം നടത്താൻ നിർബന്ധിതരാകുന്നു. നമ്മൾ നിസ്സഹായരായി ഇത് ചെയ്തു കൊടുക്കുകയല്ല, നമ്മുടെ മുമ്പിലും വേറൊരു പോംവഴിയില്ല. അന്നേരം നമുക്ക് ഓൺലൈനായി പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അവിടെ എങ്ങും നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാതെ പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെയ്യാമായിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനി നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണ്. ഈ കോവിഡും കോവിഡാനന്തര ഒരു ലോകവും നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കൃപ നിറയുന്ന കുടുംബങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ രൂപരേഖ തയ്യാറാക്കുമ്പോഴോ ഈ അസംബ്ലി നടക്കുമ്പോഴോ ഇതൊന്നും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ അതിനകത്തിനെയും കാലോചിതമായ ഒരു മാറ്റവും ഇതിനെ ഈ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഒരുക്കവും നമുക്ക് ആവശ്യമില്ലേ? തീർച്ചയായും ഇതൊരു വളരെ പ്രത്യേകതയുള്ള, നമ്മളാരും
ചിന്തിക്കു പോലും ചെയ്തിട്ടില്ലാത്തൊരു സാമൂഹിക അവസ്ഥാവിശേഷമാണ്. അത് കുറേ ആളുകൂടെ നമ്മൾ ഇതുമായിട്ടൊക്കെ ജീവിക്കണമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഇതൊരു എന്നും നീക്കി നിലനിൽക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വിവാഹത്തെ നമ്മൾ കുറേ കൂടെ ഗൗരവമായി സമീപിക്കേണ്ട സമയമായി. ഇന്ന് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു കാരണം ഈ ദമ്പതികളുടെ മതിയായ പ്രിപ്പറേഷൻ്റെ അഭാവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ പരസ്പരം അറിഞ്ഞു വേണം പ്രവേശിക്കും. ഒരു ജീവിതം മുഴുവൻ പങ്കിടേണ്ടവരാണ്. പലപ്പോഴും നമ്മുടെ പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിൽ ഈ അറിവിനുള്ള സാധ്യത പോലുമില്ല. നമ്മുടെ എല്ലാം മിക്കവാറും ഒക്കെ അറേഞ്ച്ഡ് മാരേജസാണ്. പക്ഷേ അറേഞ്ച്ഡ് മാരേജസിൽ തന്നെ ഈ ദമ്പതികൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു റോള് നൽകേണ്ടതായിട്ടുണ്ട്. അതിപ്പം ഇന്ന് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഈ ഓൺലൈൻ വഴിയുള്ള വെർച്വൽ മീറ്റിങ്ങൊക്കെ അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യമാണ്. പക്ഷേ ഞാനൊരു ഒരു അടിസ്ഥാന മൂല്യമാണ് പറയുന്നത്, രണ്ട് വ്യക്തികൾ പരസ്പരം അറിഞ്ഞു വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ അറിവിനുള്ള മതിയായ സമയം അവർക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഗൗരവത്തെ വളരെ ലാഘവബുദ്ധിയോട് സമീപിക്കുന്ന ഒരവസ്ഥയാണത്. പിതാവ് കുടുംബവുമായി ബന്ധപ്പെട്ട ഇടത്ത് മൂന്ന് കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന്, വിശ്വാസത്തിൻ്റെ ഒരു പരിശീലന കേന്ദ്രമാണല്ലോ കുടുംബങ്ങൾ. കുടുംബങ്ങളിൽ നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ പരിശീലിപ്പിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ ആ പരിശീലനം നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്തെല്ലാമാണ് ഇപ്പോഴത്തെ ഒരു ആധുനിക പശ്ചാത്തലത്തിൽ? അതെ, ഒരു കുടുംബത്തിലാണ് ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. സത്യത്തിൽ ആ വിശ്വാസം ജീവിക്കുന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് ഇടവും കുടുംബമാണ്. ഇന്ന് സത്യത്തിൽ കുടുംബങ്ങളിൽ ഈ വിശ്വാസ പരിശീലനം നടക്കേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ കുടുംബത്തെ നമ്മൾ വിളിക്കുന്ന പോലെ ഡൊമസ്റ്റിക് ചേർച്ച് എന്നാണ്, ഗാർഹിക സഭ. അപ്പോൾ ഒരു സഭയുടെ അനുഭവമാണ് അവിടെ. മാതാപിതാക്കൾ പുരോഹിതരാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നവരാണ്. ഇന്നത്തെ ഒരു പ്രധാന തടസ്സം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകത തന്നെ, അതായത് ഓവർ സെക്കുലറൈസ്ഡ് സൊസൈറ്റിയാണ്. വല്ലാതെ ഭൗതികവൽക്കരിക്കപ്പെട്ട ഒരു സാമൂഹിക വ്യവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുവാൻ ഇത് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫിലോസഫി എന്ന് പറയുന്നത് കൺസ്യൂമറിസമാണ്, അതായത് നിയന്ത്രണമില്ലാത്ത ഉപഭോഗം, നിയന്ത്രണമില്ലാത്ത ആസ്വാദനം, ഇതൊക്കെയാണ് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും വിശ്വാസം ജീവിക്കേണ്ടതിൻ്റെ ഒക്കെ പ്രാധാന്യം നമുക്കത്ര എളുപ്പത്തിൽ ഈ നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് എത്തിക്കുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു. ഈ ഒരു സെക്കുലർ വേൾഡിൻ്റെ, ഓവർലി സെക്കുലർ വേൾഡിൻ്റെ സ്വാധീനമല്ലാതെയുണ്ട്. പിതാവ് അമേരിക്കയിലും കുറച്ച് നാൾ ജീവിച്ച അവിടുത്തെ കുടുംബങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്ത ആളാണല്ലോ. ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതകളുള്ള ഒരു പശ്ചാത്തലമുള്ള സ്ഥലമാണല്ലോ അത്. ഇത് അതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ കുടുംബങ്ങളെ നാട്ടിൽ ബാധിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ജോലി, വരുമാനം കണ്ടെത്തുക, അങ്ങനെ ഓരോ തിരക്കുകൾക്കിടയിൽ കുടുംബങ്ങൾ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തോട് രൂപപ്പെട്ടു വരേണ്ട കാര്യങ്ങളെല്ലാം അവിടെ അങ്ങ് വിസ്മരിക്കപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലം എത്രമാത്രം അപകടകരമാണ് ഇപ്പോൾ നമുക്ക്. അതെ, ഈ ഉപഭോഗ സംസ്കാരത്തിൽ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട പ്രഥമ സ്ഥാനം കൊടുക്കാൻ പരാജയപ്പെടുന്നു. അപ്പോൾ ദൈവം, ദൈവികമായ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ കോണിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു. ഇതുകൊണ്ട് തന്നെ അമേരിക്കയിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബങ്ങൾ വല്ലാതെ ക്ഷയിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണം ഇതാണ്. നമ്മുടെ നാട്ടിലും അത് വളരെ ശീഘ്രമായി തന്നെ ഈ ഒരു അവസ്ഥാവിശേഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മറുതലിക്കുവാനുള്ള, പ്രതിരോധിക്കുവാനുള്ള ഒരു ശക്തി
നമ്മൾ വീണ്ടെടുക്കണം. അത് സഭ പ്രത്യേകമായ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസം കൂടുതൽ ശക്തമാക്കുവാൻ എന്തൊക്കെ ചെയ്യണോ നമ്മൾ സംഘാതമായി ആലോചിക്കണം. അത് നൽകുവാനുള്ള സ്റ്റെപ്സ് നമ്മളെടുക്കണം. ദൈവവും ദൈവിക കാര്യങ്ങളും ഈ സംസ്കാരത്തിൽ വല്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ ആസ്വാദ്യ വിഷയങ്ങളായി നമ്മുടെ മുറികളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സിനിമയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും വിനോദ രൂപത്തിലോ വരുന്നുണ്ട്. ആ ഒരു അപകടത്തെയും പിതാവ് നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഈ ലോകത്തിൻ്റെ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ, അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അതെ, അതായത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട പല കാര്യങ്ങളും ആ പ്രയോറിറ്റി അതിന് നൽകാതെ അത് നമുക്കൊരു തമാശയ്ക്ക് വിഷയമായും പരിഹസിക്കപ്പെട്ടും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മളറിയാതെ അതൊരാസ്വാദ്യതയുടെ വിഷയം മാത്രമായിട്ട് നമുക്ക് മാറുന്നുണ്ടോ? ദൈവവിശ്വാസവും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിഹസിക്കപ്പെടുന്നത് ഒരു ബോധപൂർവമായ ഒരു ദൈവനിഷേധത്തിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാണണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഉദ്ദേശിച്ചത്. അതെ, അത് നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കുക, അല്ലെ, നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. പലപ്പോഴും അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ദൈവവിശ്വാസത്തെയൊക്കെ പരിഹസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. അതൊരു തമാശയുടെ വിഷയമായിട്ട് മാറും. അതെ അതെ അതെ, അതൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ നമ്മൾ വലിയ ജാഗ്രത പുലർത്തുക. നമ്മൾ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കൃപ നിറയുന്ന കുടുംബങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളാണ് നാം കേട്ടത്. ഈ പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് അടുത്ത വ്യാഴാഴ്ച നമുക്ക് കേൾക്കാം.